സകലം ധ്യാനത്തിൽ പണ്ടൊരിക്കല് ഒരു ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിന്റെ ആദ്യ ദിവസം ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു, പാട്ട് കൈയടിച്ച് പാടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ അവരിങ്ങനെ തുള്ളിച്ചാടി കൈയടിച്ചു കാണാം. ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി പാട്ടുകാരനൊക്കെ, കാരണം ഇങ്ങനത്തെ ഒരു അഭിഷേകം അഞ്ചാം ദിവസമൊക്കെ, ആദ്യത്തെ ദിവസം ഈ അഭിഷേകം ആണെങ്കിൽ അഞ്ചു ദിവസം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ എന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ എല്ലാവരുടെ നോട്ടം ഇപ്പുറം നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ മേത്തോട്ടാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു 10-15 വയസ്സൊരു ഗുണ്ടുമണി നിൽപ്പുണ്ട്, പ്രൈസ് ദി ലോർഡ്. അതിട്ടിരിക്കുന്നത് ടൈറ്റ് ഒരു ജീൻസ്, അതിന്റെ ഇടകട്ട് അത് എങ്ങനെ ഇറങ്ങി ഉടയതമ്പരാൻ മാത്രമേ അറിയത്തുള്ളൂ, പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ടൈറ്റ് ഒരു ടീഷർട്ട്, അതിന്റെ പറയുന്നത് ഐ ആം മാഡ് എന്ന് പറയുന്നത് എന്താ, എനിക്ക് ഭ്രാന്ത പറയണ്ട, എഴുതി കാണാൻ പറയാം. ഫ്രണ്ടിൽ വേറെ ബിഗ് ക്യാപ്ഷൻ, വാട്ട് ഈസ് ദിസ്. ഈ വെലിയിട്ടുകൊണ്ടാണ് ഒരു ധ്യാനകത്തിന്റെ ഒന്ന് കയറി കിടക്കുന്നത്. മര്യാദക്ക് പോയി മെനയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ ഹാലിയ, ലോകത്തിൽ എരിവ് കയറിയിട്ട് ഏത് ഡ്രസ് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഹാലിയ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ കാലഘട്ടം നിങ്ങള് എറണാകുളക്കാരായിട്ട് ചീത്ത പറയുന്നതിന് കുഴപ്പമില്ല, പറയാനുള്ള കാര്യം ഞാൻ പറയും. പിന്നെ ഹാലിയ, ഈ കാലഘട്ടത്തില് പ്രായഭേദമില്ലാതെ എല്ലാ സഹോദരിമാരും ഇടുന്ന ഒരു ഡ്രസ്സിന്റെ പേരാണ് ലെഗിൻസ് അല്ലേ. ഈ ഒരു സാധനം എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഈ സമയം ഈ ലെഗിൻസ് എന്ന സാധനം അതൊരു അടിവസ്ത്രമാണെന്ന് അറിയാൻ എത്ര പരിപാടി ഉണ്ട്, പൊന്ന സഹോദരൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സാധാരണ എപ്പം വിദേശത്ത് പോയാലും പാന്റും ഷർട്ടും അതിന്റെ മുകളില് ഈ ഓഹ ഇട്ടാണ് പോകാറുള്ളത്. അപ്പൊ എന്തായി, ദുബായിലെ വെച്ചു കഴിയുമ്പോൾ ഊശാങ്കാടി ഇതൊക്കെയാണ് ഓരോ ഓർക്കെ, ഞാൻ മുസ്ലിം ആണെങ്കിൽ സലാം അലൈക്കും പറഞ്ഞ് എനിക്ക് കേക്കും ഷേക്കും കൊണ്ടുവന്നു തരും, അതാണ് ഐസ്ക്രീം കൊണ്ടുവരും, ഞാൻ വെറുതെ കഴിക്കും, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ മെച്ചമുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ സ്വിറ്റ്സർലൻഡിന് പോവാണ്. സ്വിറ്റ്സർലൻഡിൽ പോയി ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കാല് കുത്തുന്ന ഇവിടെ പറയുമ്പോൾ ഇത്രയും ഒക്കെ മഞ്ഞ് മൂടി കിടക്കണം, കംപ്ലീറ്റ് കെട്ടിടങ്ങളും വാഹനങ്ങളെല്ലാം മഞ്ഞ് മൂടി, അതിലേക്കാണ് കാല് കുത്തുന്നത്. തണുത്ത് മറയ്ക്കാൻ തുടങ്ങി. എന്നെ കൊണ്ടുപോയാൽ അച്ഛൻ വന്നിട്ടായിരുന്നു, അച്ഛൻ്റെ കാറിലോട്ട് കയറി കാർ ലോക്ക് ചെയ്തു, ഹീറ്റ് ഓൺ ആക്കി. റോഡ് മാത്രം ഒരു ഐസ് മാറ്റിയിട്ടുണ്ട്, ഒരു ലോറി പോയിട്ട് ഐസ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റോഡിൽ കൂടെ പോകാം, ബാക്കി എല്ലാം കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് യാത്ര കൊണ്ട് അച്ഛൻ്റെ മുറിയിലെത്തി. അച്ഛൻ ഹീറ്റർ ഓണാക്കി, ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അച്ഛാ അച്ഛാ നാളെ കൺവെൻഷൻ തുടങ്ങും, 5 ദിവസത്തെ ഫുൾ ഡേ കൺവെൻഷനാണ്, എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, സാറില്ല അച്ഛാ, ഈ മഞ്ഞ് വീഴ്ചയുടെ സ്വാഭാവികമാണ്, നമ്മൾ നല്ല AC റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പ്രശ്നമില്ല. അച്ഛാ നമ്മുടെ നമുക്ക് 2000 പേർക്ക് വരാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ നാട്ടുകാർക്കൊക്കെ ഇത് ശീലമാണ്, അവരൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരൊക്കെ വരുമായിരിക്കും, ഇല്ല എനിക്ക് വചനം പറയണ്ടേ, ഈ തണുപ്പ് കാരണം ഞാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഇത് രണ്ടും കൂടി ഒന്ന് നിർത്തിയിട്ട് വേണം വചനം പറയാൻ. അച്ഛാ ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഉടനെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഈ ഈ രാജ്യത്തൊക്കെ ഇങ്ങനെ തണുപ്പുള്ള രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഈ സാധാരണ പാൻറ്റ് ഇട്ടാൽ പോരച്ച, അതിൻ്റെ അടിയിൽ ഒരു ഇടാൻ ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു സാധനം തന്നു, അതിൻ്റെ പേരാണ് ലെഗിൻസ്. നിങ്ങൾക്കറിയോ ഈ സാധനം? പൊന്ന സഹോദരങ്ങളെ, ഇതൊരു അടിവസ്ത്രമാണ്. ഈ ഒരു അടിവസ്ത്രം ഇന്ന് മേൽവസ്ത്രമായിട്ടാണ് ഇന്ന് പലരും ഉപയോഗിക്കുക. കാരണം എന്താ, ഇതൊരു വലിയ സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സ്ത്രീക്ക് ഒരു ലക്ഷ്മിയുമായി തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി കലാകൗമുദിയിൽ ഒരു ആർട്ടിക്കൽ എഴുതി. മതമിളകിയ പെണ്ണുങ്ങൾ കോപ്പി എൻ്റെയിലുണ്ട്. അതിനകത്ത് ഇതിന്റെ ചുരുക്കത്തെക്കുറിച്ച്, ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ആ സഹോദരി പറയുന്നതിനാണ്. 1965 സെക്സ് ആൻഡ് സിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഈ ഡ്രസ്സ്. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഡ്രസ്സ് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ധരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ വടിവ് അതേ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പാപം ചെയ്യാനോ ഒരു പാപത്തിന് പ്രേരണ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി തുടർന്ന് എഴുതുകയാണ്, ഇന്ന് പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും അതുപോലെ മൃതസംസ്കാരത്തിന് പോകാനും എവിടെ പോകാനും ഇതൊരു വിവേചനമില്ലാതെ പ്രായഭേദമെന്നെ എല്ലാ സഹോദരിമാരും ഇട്ടുകൊണ്ട് നടക്കുക. ചിപ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഓരോരുത്തരും ഇന്ന് മതമിളകിയ പെണ്ണുങ്ങളെ പോലെ ജീവിക്കുന്നത്. ആ ചേച്ചി പറയാണ്, ഇത് കണ്ടിട്ട് അത് തെറ്റാണെന്ന് പറയാൻ ഒരു പുരുഷൻ പോലും മുന്നോട്ട് വരില്ല, കാരണം അവർ പോലെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു മാതാപിതാക്കളെ സഹോദരങ്ങളെ, ആ സഹോദരി പറയാണ്, അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു സർക്കസുകാരുടെ കോമാളി വേഷം ഇടിച്ചുകൊണ്ട് പുറത്തിറങ്ങരുത്, അത് തിന്മയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകുട്ടി ഈ സ്ത്രീ എന്ന് തുറന്നെഴുതിയിരിക്കണം. ഒരു പെൺകുട്ടി ഒരു 8-9 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഡ്രസ് ഇട്ട് പുറത്തിടുമ്പോൾ അവിടെ അപ്പൻ ഒന്ന് നോക്കണം പുറത്തേക്ക് നോരങ്ങിയിട്ട്. എന്നറിയാമോ, അമ്മയ്ക്ക് നോക്കിയാൽ പിടിച്ചാൽ കിട്ടൂല, കാരണം അമ്മയുടെ മുഴുവൻ മിച്ചഭൂമി കാണിച്ചിട്ട് അമ്മ കിടക്കുന്നത്, അമ്മയ്ക്ക് പിടികിട്ടില്ല. അവിടെ അപ്പ പുറത്തിറങ്ങി നോക്കണം. എന്നിട്ട് എന്റെയും മോളിന്റെയും ഡ്രസ് പുറത്തിറങ്ങി വേറെ ആരെങ്കിലും കണ്ടാൽ അവൾക്ക് അവർക്ക് പാപത്തിന് കാരണമാകുമെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ ചങ്കൂറ്റം വേണമെന്നാണ് പ്രിയപ്പെട്ട സഹോദരി എഴുതി വെച്ചത്. പിന്നെ ഹാലിയ, ഇന്ന് ഏറ്റവും മോസ്റ്റ് മോഡേണാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ കീറിയ ഡ്രസ്സും ഇതൊക്കെ ഇടിപ്പിച്ച് പോകുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഓർത്തു. അതിനെ പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന ലൂക്കാസിലും 17:35 ഏറ്റവും മോസ്റ്റ് മോഡേണായി ശ്രീവസം
കാണിച്ച് അവിടെ ഇവിടെ കാണിച്ചു കിടക്കുന്ന പെൺകൊച്ചുങ്ങളാണ് പെട്ടെന്ന് പാപത്തിലേക്ക് വീഴുക. കാരണം എന്താ? വചനം പറയുന്നു, ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാരുണ്ട്. നിന്റെ പോക്ക് കാണുമ്പോ നീ ഒരു ശവമാണെന്ന് തോന്നിയാൽ കഴുകന്മാർ വരും, വരും. ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാരുണ്ട്. മാന്യമായിട്ട് പ്രിയപ്പെട്ട സഹോദരനെ മോഡസ്റ്റായിട്ട് ഡ്രസ് ചെയ്ത് നടക്കുന്നവരോട് പെട്ടെന്ന് പിശാചി കടന്നു വരില്ല. ഉറപ്പാണിത്. ഞാൻ ഓർക്കാണ് ഒരിക്കലും ഞാനും ഒരു പാട്ടുകാരനും കൂടി പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ടില്. അവിടെ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അവിടെയും അവിടെ ഒരു കുടുംബം കയറി വന്നു, ഭാര്യയും ഭർത്താവ് ഒരു പെണ്ണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺകുട്ടിയുടെയും ആ സ്ത്രീയുടെയും വസ്ത്രധാരണം കണ്ടിട്ട് എല്ലാം ഒരു മൂക്കത്ത് കൈവെക്കുകയും അടക്കം പോലെ ചിരിക്കുകയും ചെയ്യുക. എന്നറിയാമോ, 10-20 വയസ്സുള്ള ഒരു വലിയ വലിയൊരു പെൺകുട്ടി ഒരു ചെറിയൊരു ഷോർട്സ് ആകുമ്പോൾ പോലെ ഒരുപോലെ കാണാവുന്ന ഒരു എടുത്തു അമ്മ അതിനേക്കാൾ മേശമായിട്ടിരിക്കുക. മലയാളിക ക്രിസ്ത്യാനിക ഒന്ന് സഹോദരങ്ങളെ, ഈ ഡൽഹി വരെ പോയതേ ഉള്ളൂ. അവിടെ ദൈവത്തിൽ വന്ന മാറ്റം. നമ്മൾ ജീവിക്കുന്നത് എറണാകുളം പട്ടണത്തിൽ നടുക. ഈ നടുക്ക് ഒത്തിരിയേറെ ഫാഷൻ പരേഡ് അടങ്ങേറും, ഒത്തിരിയേറെ വേണ്ടാത്ത ഡ്രസ്സുകളും കാണും. ഒന്ന് സഹോദരിമാരെ, ദൈവത്തെ ഓർത്ത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു അപ്പനും അമ്മയും ഓർക്കണം, എന്റെ മക്കള് പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഡ്രസ് വാങ്ങി കൊടുക്കില്ല, കൊടുക്കില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അച്ഛൻ പണ്ടത്തെ ആളാ, മോശം മഴയുള്ള ആകാൻ അച്ഛൻ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അറിയില്ല. പൊന്നു മക്കളെ, ന്യൂ ജനറേഷൻ ട്രെൻഡൊക്കെ എനിക്കും അറിയാൻ കുറേയൊക്കെ. മാന്യമായ വസ്ത്രധാരണം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പൊന്നു സഹോദരങ്ങളെ, ഫാഷൻ വേണം, പക്ഷെ എന്റെ നിങ്ങളുടെ ശരീരം അത് ഒരു പ്രദർശന വസ്തുവല്ല. പൊന്നു സഹോദരിമാരെ ഓർത്തോ, ഈ പ്രദർശന വസ്തുവായി മാറുമ്പോൾ പിശാചു കടന്നു വരും. ഒരു തിന്മയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള പാപങ്ങളെ ചെറുക്കാൻ നമ്മൾ ശക്തി ഉണ്ടാവണം. പറഞ്ഞു ഹാലേലൂയ, സന്തോഷം. ഹാലേലൂയ, മനസ്സ് തുറന്നത് രണ്ടാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ കൂടി പറ, ഒരിക്കൽ കൂടി. അതുകൊണ്ട് അമ്മ അമ്മയായിട്ടും അമ്മും അമ്മുമ്മയായിട്ടും മകളും മകളായിട്ടും വേണം നടക്കാൻ. കണ്ട് സർക്കസുകാരുടെ കോമാളി വേഷം നമ്മുടെ ദൈവത്തിന് സന്നിധി തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയോട് വന്നു പറഞ്ഞു, അച്ഛാ എന്നെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി അമ്മോള് അവള് രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അച്ഛാ എന്ത് പറ്റി ചേച്ചി, വൈറ്റ് ഡ്രസ് നല്ലതാണോ? അല്ല അച്ഛാ, അവൾക്ക് ഒരു ചുരിദാർ വേണമെന്ന് ഒറ്റ കരച്ചില്ല. ഞാൻ പറഞ്ഞു, ചുരിദാറൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണ്ടേ, അത് നല്ല കാര്യമുണ്ട്. അല്ലച്ചാ, അവൾക്ക് ഒരു പ്രത്യേക ചുരിദാർ വേണം. എന്തോന്ന് ചുരിദാർ? മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്, കുഞ്ഞാടുകൾ ചുരിദാർ ഇടാൻ പറയുന്നു. എന്താ ഇത്? ഏതോ സിനിമയെ വന്ന ചുരിദാർ അച്ഛാ. എന്നിട്ട് എന്താ ചേച്ചി ചേച്ചി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നെറ്റ് മലയൊക്കെ എനിക്കറിയാൻ പാടില്ലെന്നാ. എന്നാ ഞാൻ അവള് പറയാം, എന്റെ കൂട്ടുകാരികൾക്ക് എല്ലാം ഉണ്ട് മമ്മി, അതില്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകില്ല എന്ന് പറഞ്ഞ് നിരാകാശ സത്യാരി ഇരിപ്പാണ് രണ്ടു ദിവസമായിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു പണി ചെയ്യും, ചേച്ചിയുടെ മനസ്സിൽ പിടിക്കാത്ത ഒരു ഡ്രസ്സാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. അത് കൊടുക്കാത്തതിന്റെ പേരിൽ ആ പെണ്ണ് നിരാകാശ സത്യം ചത്തി പറഞ്ഞാൽ എന്നെ വിളിച്ചാലേ ഞാൻ ഫ്രീ ആയിട്ട് അടക്കി തരാം. അല്ലെങ്കിൽ അപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പെണ്ണ് ഒരു മോശമായ ഡ്രസ് ഇട്ട് പുറത്തു പോയി ആർക്കെങ്കിലും പാപത്തിന് കാരണമായാൽ, മത്തായി 18:6 അവർ പാപഹേതുവാണ്. പാപത്തിന് കാരണമായാൽ കഴുത്ത് തിരികല്ല് കെട്ടി കടലിന്റെ അകാശത്തിലേക്ക് വലിച്ചെറിയണം. ഒന്ന് സഹോദരങ്ങളെ, ശവം പോലെ പൊങ്ങാൻ പാടില്ലെന്ന് പറയാം. അതുകൊണ്ട് ഓരോരുത്തരും ഓർക്കണം, എന്റെ മകനും മകളും ഞാൻ ജീവിക്കുമ്പോ ചേച്ചിമാർ ഓർക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികള്, എന്റെ വസ്ത്രധാരണം വഴി ആരെയെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്ന മോശം മോഡലാന്ന് പറഞ്ഞ് നടക്കരുത്. കഴിഞ്ഞ ആള് ഞാൻ ഈ തൊമ്പുമുടി കൂടെ പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഇവിടെ വരെ ഒരു സെന്ററിൽ നിന്ന് രണ്ടായിട്ട് കീറിയിട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് കണ്ട് നാണകർ ഒരു പുതിയ ഭാഷ അറിയിരിക്കുക. ഇവിടെ വരെ വന്നിട്ട് രണ്ടും തുറന്നിട്ടിരിക്കുക. ഇതൊക്കെ എവിടുന്ന് വരുന്നു, എവിടുന്ന് വരുന്നു? ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുമ്പോ പാപത്തെ വെളിച്ചു വെളിയും കഴുത്തുകയാണ്. എന്താണ് വേറെ അവിടെ പോകുന്ന ഒരു ഫേസ്ബുക്കിലൂടെ കാണാനേ, ഇന്നത്തെ ശരീരത്തിനൊരു ഒരു ഡ്രസ് ഇട്ടിട്ടുണ്ട്, ഇത് തൊലിയാണോ ഡ്രസ്സാണെന്ന് അറിയാൻ പാടില്ല. അത്ര ഒട്ടി ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് അതേ കാലം ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇതൊക്കെ വലിയ പാപത്തിന്റെ കാരണങ്ങളാണ്, മനസ്സിലാക്കണം. ഇതാണ് ലോകത്തിന്റെ അരുവ് കയറും, ലോകത്തിന്റെ